അതുകൊണ്ട് കണ്ണ സങ്കടപ്പെട്ടതിന്, കരഞ്ഞതിന്, വിഷമിച്ചതിന്, ചീത്ത പറഞ്ഞതിന്, ആളുകൾ കുറ്റം പറഞ്ഞതിന്, മനസ്സുവേദനിപ്പിച്ചിരുന്നത്. അപ്പോൾ ഉണ്ണിക്കണ്ണൻ ഒരു സിനിമയിൽ അഭിനയിക്കുന്നൊക്കെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് വഴി ചോദിച്ച് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്തിനാ സങ്കടപ്പെടുന്നത്? സങ്കടപ്പെടുന്നല്ല ഏട്ട, എന്നെപ്പോലും ഒരു 4-ാം ക്ലാസ് വരെ പഠിച്ചവന് ഒരു കാര്യം കൂടെ പറയണ്ട്. വണ്ടി കയറാൻ പോയപ്പോ ഒന്ന് ഒന്നിന് പോയപ്പോഴേ അപ്പുറത്തൊരാൾ ഉണ്ണിക്കണ്ണാ പറഞ്ഞ് വിളിക്കുക, പിന്നെ ഇപ്പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് രണ്ടാൾ സ്കൂട്ടിയിൽ ഇറങ്ങിട്ട് ഉണ്ണിക്കണ്ണ ഞാനും പാലക്കാട്ടുകാരനാണ് പറഞ്ഞിട്ട് അവർ ഫോട്ടോ എടുക്കും. എന്നിട്ട് അങ്ങോട്ട് കുറച്ച് ബസ് നിൽക്കണ അവിടെ പോയപ്പോ കുറെ മലയാളികൾ വന്ന് ഫോട്ടോ എടുത്തപ്പോ ഏട്ട എന്ത് പറയണമെന്ന് അറിയില്ല. ഒരു കാര്യം ഞാൻ പറയാം, അനിയന്മാരെ അനിയത്തിമാരെ ആരാണെങ്കിലും ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരും, തകർന്നു പോകരുത്. പുള്ളിക്കാലം കുറെ കരഞ്ഞിട്ടുണ്ട്, വീട്ടിൽ കിടന്നിട്ട് ആ പള്ളിൻ്റെ അവിടെ ഇരുന്നിട്ട് ഒരു ദിവസം വീട്ടിൻ്റെ അവിടെ പള്ളിൻ്റെ അവിടെ ഇരിക്കുമ്പോ എൻ്റെ മൂവായിലൊന്നും കാശില്ല. ഞാനപ്പോ തൊട്ട് അപ്പുറത്തൊരു വീട്ടിലിരിക്കുന്ന വീട്ടില് വീട്ടിൻ്റെ അവിടെ ഒരു ചേട്ടനുണ്ട്, ഞാൻ ചേട്ടന് പേര് പറയില്ല, ചേട്ടനെ ചെലപ്പോ അതെ അങ്ങോട്ട് പോയി. എന്നിട്ട് തിരിച്ചു വരുമ്പോ എന്നെ കണ്ടു വന്നിട്ട് എന്താ ഉണ്ണിക്കണ്ണ നീ വിഷമിച്ചിരിക്കണെന്ന് ചോദിച്ചു. ഞാനങ്ങനെ എന്താ ചെയ്യാ പറഞ്ഞിട്ട് അറിയില്ല ചേട്ടാ. ആ ചേട്ടൻ അങ്ങനെ വന്നിട്ട് എനിക്ക് ഈശോ തോന്നിച്ചതാണ് പറഞ്ഞൊരു 1200 രൂപ തന്നു. അത് കഴിഞ്ഞിട്ട് ചോദിച്ചില്ല, ചോദിക്കാതെ തന്നു. ആ ചോദിച്ചില്ല, ഇത് പോര ഉണ്ണിക്കണ്ണ പറഞ്ഞിട്ട് പിന്നെയോ ഒരു 1200 അങ്ങനെ 2400 രൂപ തന്നു. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യാൻ, എൻ്റെ മൊബൈലില് കാശ് കയറ്റാനില്ല, മെഴുകുതിരി കത്തിക്കാനില്ല. ഞാൻ ഓടിപ്പോയിട്ട് വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ കുറവായിരുന്നു, വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങി, മൊബൈലിൽ പൈസയും കയറ്റി. അത് കഴിഞ്ഞിട്ടും കുറച്ച് ദിവസം കഴിഞ്ഞ പിന്നെ ഒരു 500 രൂപ വന്നു. പിന്നെ ഇപ്പോ ആള് ഒരു 10000-3000 രൂപ തന്നെയാണ്. അപ്പൊ നമ്മളെ ജീവിതത്തെ തകർന്നിരിക്കുമ്പോ ദൈവം നമ്മുടെ പുറകിലുണ്ട്, ദൈവം കുറെ പരീക്ഷിക്കട്ടെ. ഇവനൊരു സാധനം കൊടുത്തു കഴിഞ്ഞ പെട്ടെന്ന് നമ്മൾ ഇരിക്കാത്ത മുന്നേ കാല് നീട്ടുമ്പോ ഏട്ട വീഴും, ഇരുന്നിട്ട് പതുക്കെ കാല് നീട്ടിയ അതാണ് ജീവിതത്തിൽ കഷ്ടപ്പെടുമ്പില്ലേ. പരീക്ഷണങ്ങൾ ദൈവം കുറേ തരും. അപ്പോഴും എൻ്റെ അമ്മ ഇവരൊക്കെ അമ്മയൊക്കെ പറഞ്ഞു, നീ മുറുക്കെ പിടിക്ക്, നീയെ വിളിക്കണം എല്ലാ ദൈവത്തിനും മുറുക്കെ പിടിക്ക്, പരീക്ഷിക്കും, തകർന്നു പോകല്ലേ. ഇപ്പോഴത് ഒരു മിനിറ്റ് കേട്ടാ, എവിടെ പോകുമ്പോഴതാ മുത്തപ്പൻ്റെയും മുത്തപ്പൻ്റെയും ഈ കുരിശും മുരുകന്റെയും ഇനി ഒരു അള്ളാഹുവിന്റെയും കൂടെ ഒരു ചെറിയ ഫോട്ടോ വാങ്ങിട്ട് എന്റെ കൈ പിടിക്കണം. അത് ഫോണിലുണ്ട് കേട്ടാ, പള്ളിയില് ഫോട്ടോ ഇതുണ്ട്. ഇത് മൂന്നും എവിടെ പോകുമ്പോഴും ഉണ്ണിക്കണ്ണന്റെ കയ്യിലുണ്ടാവും. ഇതില് 3-6 വന്നു കഴിഞ്ഞാൽ ഞാൻ എവിടെ പോവുകയാണെങ്കിലും അത് നോക്കിയിട്ടേ ഞാൻ ചെയ്യുള്ളൂ, അത് എന്ത് വരികയാണെങ്കിലും. അപ്പൊ എനിക്ക് നിങ്ങളെ കൊണ്ട് പറയാനുള്ളത്, ഒരുപാട് ഞാൻ വീട്ടില് വൈകുന്നേരം മണ്ണ് നോക്കി കിടന്നു കുറെ കരഞ്ഞിട്ടുണ്ട്. നല്ലൊരു തമിഴ് പടമൊക്കെ പോയി വരണല്ലേ, അപ്പാടും എനിക്ക് കിട്ടാനുള്ളതല്ല. ഇനി എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് മുരുക ഭഗവാനെ ഒന്ന് കാണാൻ മലേഷ്യയിൽ പോകണം എന്നാണ്. പിന്നെ അജ്മീർ, വേളാങ്കണ്ണി, ഇതാണ് എൻ്റെ ലക്ഷ്യം. അതെൻ്റെ ദൈവം, ഞാൻ അന്ന് ആ തമിഴ് പടം കിട്ടിയപ്പോൾ എൻ്റെ മുരുകനെ കുറവ് വെച്ചിട്ട് ദൈവം എനിക്ക് തന്നു പറഞ്ഞു. അന്ന് ദൈവം അത് മുടക്കിയെങ്കിൽ ഞാൻ മുത്തപ്പൻ്റെ അവിടെ വന്ന് ആ പടം കെട്ടി കുറേ മെഴുകുതിരി കത്തിച്ച് കുറേ ഇരുന്ന് കരഞ്ഞ് എനിക്ക് തന്നിട്ട് ഇപ്പോൾ ഞാൻ മുത്തപ്പൻ്റെ അവിടെ കുറേ മെഴുകുതിരി കത്തിച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഓരോ ആൾക്കാരും വഴി കൂടെ ഇപ്പം പുണ്ണിക്കണ്ണ പറഞ്ഞ് പെങ്ങന്മാരാണെങ്കിൽ അനിയന്മാരും ചേച്ചിമാരും ഏട്ടന്മാരാണെങ്കിൽ വന്ന് ഫോട്ടോ എടുക്കുക. എൻ്റെ വീട്ടിലാണെങ്കിൽ ഇന്നലെ ഒരു കുട്ടി വന്നിട്ട് ഫോട്ടോ എടുത്തു. ഇതൊക്കെ അച്ഛനമ്മയും കാണുമ്പോൾ, പെങ്ങന്മാർ കാണുമ്പോൾ അവരിൻ്റെ മനസ്സിലുള്ള സന്തോഷം,
അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഏട്ടാ. എല്ലാം ശരിയാണ് ഉണ്ണികണ്ണ, വലിയൊരു നിലയിലേക്ക് എത്തി ഈ പറയുന്ന ആൾക്കാരുടെ മുന്നിലൊക്കെ വളരെ അന്തസ്സോടെ. ഇന്നലെ അതേപോലെ, അല്ലെങ്കിൽ എന്നെ കാണുമ്പോ അങ്ങനെ മിണ്ടാത്ത ഒരാള് വീടിന്റെ അവിടെ വെച്ചിട്ട് ആ പള്ളിന്റെ അവിടെ നിൽക്കുമ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞേട്ടാ, ഉണ്ണിക്കണ ചെയ്തത് ഇതാണ് പറഞ്ഞു. അപ്പോ നമ്മള് തകർച്ചയിൽ ആരും ഉണ്ടാകില്ല ഏട്ടാ, കുറച്ച് സുഹൃത്തുക്കളും വീട്ടുകാരും മാത്രമുള്ളൂ. തകർച്ചയിൽ നമ്മുടെ കൂടെ നിന്നവർ, നമ്മൾ രക്ഷപ്പെട്ടുമ്പോഴും അവർ നമ്മൾ എങ്ങനെ നമ്മൾ അന്ന് നോക്കി അതേപോലെ നമ്മൾ നെഞ്ചിൽ ചേർത്ത് അവരെന്ന് നമ്മുടെ കൂടെ ഉണ്ടാവണേട്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.